ഹായ്, എൻ്റെ പേര് അനുമോ എന്നാണ്. തൃശ്ശൂരാണ് എൻ്റെ വീട്. എൻ്റെ ലൈഫിൻ്റെ സെക്കൻഡ് ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഹെയർ ലോസ് എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. ഗൾഫിൽ വെച്ചിട്ട് ഞാൻ ആദ്യം ഹെയർ ലോസിനായിട്ട് ഉപയോഗിച്ച സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹെയർ വിഗ് വെക്കലായിരുന്നു. അന്ന് ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചിട്ട് അധികം ആരും നോളജ് പറഞ്ഞു തരാനോ അതിനെക്കുറിച്ചുള്ള ബെനിഫിറ്റ്സ് ആരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് നോർമലി ദുബായിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ വിഗ് വെക്കുക എന്നുള്ളൊരു സൊല്യൂഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ വിഗ് വെച്ചതിന് ശേഷമാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ശരിക്കും എന്താണെന്ന് പിന്നീട് മനസ്സിലായത്. കാരണം വിഗ് വെച്ചതിന് ശേഷം എന്നെ ഉണ്ടായിരുന്ന ഹെയർ വരെ വളരെ ഡ്രാസ്റ്റിക്കായിട്ട് കൊഴിഞ്ഞു പോവുകയും പിന്നെ നമുക്ക് ബൈക്കിൽ യാത്ര ചെയ്യാനോ ബസ്സിൽ യാത്ര ചെയ്യാനോ ഒക്കെ വിഗ് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഹെയറിൻ്റെ ആ ഫ്ലോ ഒരിക്കലും കറക്റ്റായി കിട്ടുകയും ചെയ്യുന്നില്ല. പിന്നെ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യാമായിരുന്നു വിഗ് വെച്ചിരിക്കുകയാണെന്നുള്ളത്. ഇതിന് വേറെ ഇനി ഒരു സൊല്യൂഷൻ ഇല്ല എന്നുള്ളൊരു തീർപ്പിൽ തന്നെയായിരുന്നു ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെയാണ് യാദൃശ്ചികമായിട്ട് ലാ ഡെൻസിറ്റിയുടെ യൂട്യൂബ് ചാനലും പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി യൂട്യൂബ് ചാനലും യാദൃശ്ചികമായിട്ട് കാണാൻ ഇടയുണ്ടായത്. അങ്ങനെയാണ് ഞാൻ ലാ ഡെൻസിറ്റി എന്നുള്ള ക്ലിനിക്കിനെ കുറിച്ച് ഫസ്റ്റ് അറിയുന്നത്. പക്ഷേ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ലാ ഡെൻസിറ്റിയുടെ എല്ലാ വീഡിയോസും ഞാൻ റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ പോസിറ്റീവായിട്ട് ഇങ്ങനെ പറയുകയും അവർക്ക് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായിട്ടുള്ളത് ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസൾട്ട് കണ്ടതിന് ശേഷം ആണ് ഞാൻ ഈ ലാ ഡെൻസിറ്റി എന്നുള്ള ക്ലിനിക്കിലേക്ക് ഫൈനലൈസ് ആയത്. ഇവിടെ വന്നപ്പോഴാണ് ഡോക്ടർ ജാദവിനെ പരിചയപ്പെടുന്നത്. ഡോക്ടർ ജാദവ് ആണ് എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ട്രാൻസ്ഫോർമേഷനുള്ള കാരണക്കാരൻ. അദ്ദേഹം വളരെ ഫ്രണ്ട്ലിയും വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡോക്ടറാണ്. നമുക്ക് എന്താണോ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഹെയറിനെ ചെയ്യാൻ പറ്റുക, അദ്ദേഹം അത് തന്നെയാണ് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നത്. അദ്ദേഹം തന്നെയാണ് ഹെയർ ലൈൻ ഫിക്സ് ചെയ്തതും അദ്ദേഹം തന്നെയാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തതും. അതിൻ്റെ 6 മന്ത്സിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ എൻ്റെ തലയിൽ നിങ്ങൾ നേരിട്ട് കാണുന്നതും. അദ്ദേഹം പറയുന്ന മെഡിസിൻസ് അതിൽ കൂടുതലും വേണ്ട കുറവും വേണ്ട, നമുക്ക് ചെയ്യാൻ പറ്റാത്തതോ ആയിട്ടുള്ള ഒന്നുമല്ല അദ്ദേഹം പറഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ള മെഡിക്കേഷൻസും ലൈഫ് സ്റ്റൈലും മാത്രമാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് വർക്ക് തന്നെയാണ് എൻ്റെ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റിൻ്റെ ഈ ഫൈനൽ റിസൾട്ട് നിങ്ങൾ ഈ കാണുന്നത്. അതിൽ തീർച്ചയായിട്ടും ഡോക്ടർ ജാദവിനോട് ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കുകയാണ്. മുമ്പ് വിഗ് വെച്ചിരുന്ന സമയത്ത് പുറത്ത് പോകാനും ഫ്രണ്ട്സിനെ കാണാനും ഒക്കെ വളരെ ചെറിയ ചെറിയ ബുദ്ധിമുട്ട്, കാരണം എല്ലാവർക്കും മനസ്സിലാവുമായിരുന്നു വിഗ് വെച്ചിരിക്കുകയാണെന്ന്. ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം ആൾക്കാർക്ക് സത്യം പറഞ്ഞ് മനസ്സിലായില്ല എന്താണെന്ന്. 100% ആൾക്കാർ എൻ്റെ സുഹൃത്തുക്കളായാലും പരിചയക്കാരായാലും നാട്ടുകാരായാലും അവർ വിചാരിച്ചത് ഞാൻ തല മുട്ടയടിച്ചു എന്നുള്ളത്. എന്നിട്ട് മുട്ടയടിച്ചതിന് ശേഷമുള്ള ഒരു നോർമൽ ഗ്രോത്ത് എന്നുള്ള രീതിയിലായിരുന്നു ആൾക്കാർ മനസ്സിലാക്കിയത്. ചിലവർ തമാശയ്ക്ക് ഒരു എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാ ഈ സമയത്ത് മുട്ടയടിച്ചതെന്ന്. ഞാനപ്പോൾ ചിരിച്ചിട്ട് ഒന്നും പറയാൻ പോയില്ല, റിസൾട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ ഒന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. മുമ്പ് ആൾക്കാർ എന്നോട് സംസാരിക്കുമ്പോൾ വിഗ് ശ്രദ്ധിക്കുമായിരുന്നു, ഇപ്പോൾ ആരും അങ്ങനെ ഒരു ചിന്തയില്ല. നോർമൽ ഹെയർ ഉള്ള ഒരാളോട് സംസാരിക്കുന്ന പോലെയാണ് എല്ലാവരും സംസാരിക്കുന്നതും. അവർക്ക് മനസ്സിൽ പോലും ആവുന്നില്ല ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്നുള്ളത്. അതിനൊക്കെ കാരണം ലാ ഡെൻസിറ്റി എന്ന് പറയുന്ന മാജിക്കൽ ക്ലിനിക്ക് തന്നെയാണ്. അവിടുത്തെ ഡോക്ടർ ജാദവിൻ്റെ കഴിവ് തന്നെയാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അവിടുത്തെ എല്ലാ സ്റ്റാഫും എൻ്റെ സർജറിക്ക് മുമ്പാണെങ്കിലും സർജറിക്ക് ശേഷമാണെങ്കിലും അത്രയും കെയറിംഗ് ആയിട്ടാണ് അവർ നമ്മളെ നോക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസിൻ്റെ കാര്യത്തിൽ നമ്മളെ സർജറി കഴിഞ്ഞിട്ട് പോലും ക്ലിനിക്കിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വിളിച്ച് അപ്ഡേറ്റ് എടുക്കുകയായിരുന്നു. എന്നിട്ട് ക്ലിനിക്കിൽ നിന്ന് തന്നെ നമുക്ക് അവർ അഡ്വൈസുകൾ തരുന്നു എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എത്രയൊന്നും കെയർഫുള്ളായിട്ട് നമ്മൾ കാര്യങ്ങൾ നീങ്ങണം. അത് ആ അഡ്വൈസ് നമ്മൾ യൂസ് ചെയ്ത് പോയാൽ മാത്രം തന്നെ മതി നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി. ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനോടും ഹൃദയത്തിൻ്റെ നാമത്തിൽ തന്നെ നന്ദി പറയുകയാണ്. പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ക്ലിനിക്ക് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം നോക്കേണ്ടത് അവിടുത്തെ റിലയബിലിറ്റിയാണ്, അവിടുത്തെ റിസൾട്ടുകളാണ്. ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ട് പോസിറ്റീവ് റിസൾട്ടുകൾ മാത്രം കാണിച്ചിട്ടുള്ള ഒരു ക്ലിനിക്കാണ് ലാ ഡെൻസിറ്റി. അങ്ങനെയാണ് ഞാൻ ലാ ഡെൻസിറ്റിയിലേക്ക് തന്നെ ഫൈനലൈസ് ആയത്. നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴും അറിയേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഏറ്റവും കൂടുതൽ ഏത് ക്ലിനിക്കിൽ നിന്ന് ലഭിച്ചു എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലിനിക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആക്ച്വൽ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. കാരണം പ്രത്യേകിച്ച് കേരളത്തിൽ ആവശ്യത്തിലധികം ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കുണ്ട്.
പക്ഷേ എൻ്റെ അറിവിൽ എല്ലാ ക്ലിനിക്കിലും പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടോ അല്ലെങ്കിൽ 100% സക്സസ് റേറ്റ് ഉള്ള ക്ലിനിക്കുകളോ ഇല്ല. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് കണ്ടിട്ടുള്ളത് ലാഡൻസിറ്റി എന്ന് പറഞ്ഞ ക്ലിനിക്കിലാണ്. ഇവിടുന്ന് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പോയവരുടെ അടുത്തും ഞാൻ സർജറിക്ക് മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ പോലും സക്സസ് അല്ലാത്ത ഒരു സ്റ്റോറി ഇവിടുന്ന് പറഞ്ഞിട്ടില്ല. ലാഡൻസിറ്റി ക്ലിനിക്ക് എറണാകുളം ഹൈക്കോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. ആർക്കും വളരെ എളുപ്പത്തിൽ വന്ന് ചേരാവുന്ന ഒരു ക്ലിനിക്കും കൂടിയാണ്. വന്ന് ഏറ്റവും കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് നമ്മുടെ ഈ ക്ലിനിക്കിലൂടെ ഉള്ളത്. ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വന്ന് നമ്മുടെ ഹെയറിൻ്റെ എന്ത് കംപ്ലയിൻറ്റ് വേണമെങ്കിലും അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുകൾ വേണമെങ്കിലും പറഞ്ഞാലും ഓൺ ദ സ്പോട്ടായിരിക്കും നമുക്ക് അവർ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തരിക. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ ഫ്രണ്ട്സിനോടും പറയാനുള്ളത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. പ്രത്യേകിച്ച് ലാഡൻസിറ്റിയിൽ ഡോക്ടർ ജാദവിൻ്റെ കീഴിലാണെങ്കിൽ അത്രയും ബെസ്റ്റാണ്. നിങ്ങൾക്ക് 100% സക്സസ് ഗ്യാരണ്ടീഡാണ് ഈ ക്ലിനിക്കിൽ.